അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ റൈഡ് റൈഡ് അല്ല, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഹോം വ്ളോഗ് ആണ്. അതായത് ഞാൻ ലീവാണ്, ലീവല്ല, ജോലിക്ക് പോകണം, വൈകിട്ടേ പോവുള്ളൂ, ഉച്ചയ്ക്ക് പോകണില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പോയാൽ മതിയായി, നല്ല പേര് ഒരു രക്ഷയില്ല. അതുകൊണ്ട് വൈകിട്ട് മാത്രം ജോലിക്ക് പോകുന്നു, ബാക്കി സമയം യൂട്യൂബ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ വ്ളോഗാണ്, വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്ത് കഷ്ടം വന്നാല് പറ വായിക്കുന്നത്? ഇഡ്ഡലിയാ? ആ ഇഡ്ഡലി, ഇഡ്ഡലി കൊടുത്ത് ഒരു മണിക്കൂറായി, ചവച്ചിറക്കുന്ന സമയം. പെട്ടെന്ന് ആവട്ടെ, എല്ലാം കണ്ടോണ്ടിരിക്കുക വ്ളോഗ് വഴി. ഞാനൊക്കെ കൊച്ചിലെ ഇഡ്ഡലി വായിക്കാൻ തുടങ്ങിയാ വിഴുങ്ങി പെട്ടെന്ന്. നീ എന്തോ ഒരു മണിക്കൂറാവണം, എന്തോ ഇരിക്കാൻ പാടില്ലേ, നീ ഇരിക്കാമോ? പെട്ടെന്ന് ചവച്ചിറക്കാൻ പറയണ്ട, മനസ്സിലായാ? ഒരു മണിക്കൂർ ആയല്ലോ വെച്ചോണ്ടിരിക്കുന്നത്, ഒരു മണിക്കൂറാണ് ചവച്ചിറക്കാൻ. ഇല്ലേ, കയ്യിൽ മൊബൈൽ എടുക്കണം, അത് മൊബൈൽ കൊടുത്താൽ ചവച്ചിറക്കോ, അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഐശു കഴി, ഐശു കഴി, ഇടക്കടി പറ ഐശു കഴി കഴി, എങ്ങനെ കഴിക്കോളൂ, ചവച്ചിറക്ക്, വാർത്ത പറ നാല് വാക്ക് താലോ പറയണം പാ, പെട്ടെന്നാവട്ടെ നോക്കിയാ. ഇപ്പൊ വൈശൂട്ടിക്ക് ഇടയ്ക്ക് വാക്സിൻ എടുത്തായിരുന്നു, തുടയില് ഈ ഭാഗത്തായിട്ട് നല്ല വയറ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നടക്കാൻ പറ്റില്ലായിരുന്നു രണ്ട് ദിവസം കൊണ്ട്, ഇപ്പൊ നടന്നു തുടങ്ങി. ചെറിയ പനി ഉണ്ടായതൊക്കെ മാറി കെട്ടി. ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള വാക്സിനാണ്, കറക്റ്റ് 5 വയസ്സിന് എടുത്തിരിക്കണം. ഇതൊക്കെ എടുക്കണം, നല്ലതാണ്, വേറെ ഒന്നുമില്ല. പിള്ളേർക്ക് വലിയ വലിയ പനിയൊക്കെ വരുമ്പോൾ ഒരു പ്രതിരോധ ശക്തി വേണ്ടേ, അതിനുവേണ്ടി വാക്സിൻ എടുക്കണം. അപ്പൊ ആ ഒരു കാർഡുണ്ട്, ആ കാർഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് അറിയാൻ പറ്റും, എപ്പോഴെപ്പോഴൊക്കെ വാക്സിൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പിള്ളേരുടെ വീട്ടിൽ ശ്രദ്ധിക്കണം, കറക്റ്റ് വയസ്സ് നോക്കി വാക്സിൻ എടുത്തോണം. ഓക്കെ, പിന്നെ ഇതാ അപ്പോ ഡയലോഗ് പറയാം, അപ്പൊ നീ ചേർന്ന് പറ. ഈ ഡയലോഗ് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ വ്ളോഗ് അല്ലേ. അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും, കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം പറ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അടുക്കളയെ വെച്ചാണ്. അപ്പൊ ഇത് അടുക്കളയിൽ ഇപ്പൊ എന്തൊക്കെയാണ് സംഭവം ചെയ്യാൻ പോകുന്നത്? അമ്മ പറയട്ടെ, എന്തൊക്കെ മീൻ കാണിച്ചാ, എന്തൊക്കെ മീനുള്ളത്? കോരമീന്, നവരമീന്, കൊഴിയാള മീൻ, മൂന്ന് ടൈപ്പ് മീനുണ്ട്. അപ്പൊ മൂന്ന് ടൈപ്പ് മീൻ മസാല ചേർക്കാൻ പോവുകയാണ്. മസാല അരച്ചുകൊണ്ടിരിക്കുകയാണ്, അരച്ച് കഴിച്ചുണ്ട്. അപ്പൊ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുറെ പൊടികളൊക്കെ ആഡ് ചെയ്ത് ചെയ്യണം അല്ലേ. അപ്പൊ ഇന്ന് എന്തായാലും ഫുഡ് മീൻകറിയാണ്, ചോറ്, മീൻകറി, മീൻ പൊരിച്ചത് കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ, ഇതൊക്കെ തന്നെ വീട്ടിലെ കാര്യങ്ങളല്ലേ. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം, ഹോം വ്ളോഗ് എന്ന് പറയാം, ഫുഡ് വ്ളോഗ് എന്ന് പറയാം. ഇത് കേരളത്തിന്റെ ഹോം വ്ളോഗ്, ഇത്ര പറഞ്ഞാൽ കൂടുതൽ നല്ല. ഓക്കെ സ്റ്റാർട്ട് ചെയ്യ്. ചവച്ച് ഇവിടെ നടക്കണം, ക്യാമറ നിൽക്കണ്ടല്ലോ. ഇപ്പൊ മസാല വെച്ചിട്ടുണ്ട് മൂന്ന് മീനിലായിട്ട്. ഇത് വെച്ച് മീൻകറി ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അമ്മ അരപ്പ് അരിപ്പ് എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യത്തേക്ക് വിളിച്ച് പറയാതെ. ഇത് എന്ത് മീൻ? കൊഴിയാളല്ലേ, ഇത് കൊഴിയാള മീൻ കറിക്കുള്ളത്. ബാക്കിയുള്ള മൂന്ന് മീൻ പൊരിക്കാൻ പോകുന്നു. സൂപ്പർ, മൂന്ന് ടൈം മീൻ പൊരിക്കാൻ പോകണം. എല്ലാത്തിനും വെച്ച് കാശ്. അതെ, മീൻകറി ഉണ്ടാക്കിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. പഴയ അരിപ്പ് നീ പൊട്ടിച്ചല്ലേ, കൺമണിയാ അരി പൊട്ടിച്ചു കണക്കിയാണ്. നിങ്ങളെ ശമ്പളത്തിൽ പിടിക്കും, നോക്കിക്കോ. മുളക് പൊടി, മുളപ്പൊടി, സവാള, തക്കാളി, മുളപ്പൊടി എല്ലാം ഉണ്ട്. കുരുമുളക് പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, സുത്തമാന മഞ്ചപ്പൊടി, മഞ്ചത്തോൾ. ഇങ്ങനെ
ഇപ്പോൾ മലക്കറി കരിയുമ്പോൾ സൂക്ഷിച്ച് കരിയണം, കൈ മുറിയാതെ നോക്കണം. മറ്റേ ഗ്ലൗസ് ഉണ്ടല്ലോ, ഒരു റബ്ബർ ഗ്ലൗസ്, അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. ഓക്കെ, മസാല ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഉപ്പിടുകയാണ്. അപ്പോൾ മസാല ഉപ്പിട്ട് നല്ല വരവി. ഇനി ഇവിടെ നിന്ന് പറയണം, എന്നെ വ്ളോഗ് സമയക്കില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് വ്ളോഗ് ചെയ്യാൻ മനസ്സിലാണല്ലോ തന്നെ. അപ്പൊ ഇവിടെ മസാല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്, ചെമ്പാരി ചോറാണ് തിളക്കുന്നുണ്ട്. ഓഹോ, വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ ഐറ്റങ്ങൾ? വയ്ക്കുന്നത് പിന്നത്തെ മെയിൻ ഡിഷ് ഇതാണ്, മീൻകറി ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് 4 May 2024 മണി ഇപ്പൊ കറക്റ്റ് 12:30 ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് 1:30-2 മണിയാകുമ്പോ എല്ലാം റെഡി ആവും. അപ്പൊ അതുവരേക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിക്കാം അല്ലേ. അല്ലേ, കമ്മന്റ് മുക്കില്ല, കുഴപ്പമില്ലല്ലോ. അപ്പൊ ചോറും കറി ഇവിടെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറെ എന്ത് കാണിക്കാനേ? നമുക്ക് ഹോം ടൂർ കാണിക്കാം അല്ലേ. അപ്പൊ ഇത് അടുക്കള ഉണ്ടല്ലോ. ഇവിടെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്, അവിടെ പാത്രങ്ങൾ കമത്തി വെക്കും. ഇവിടെ പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സിങ്ക് ഉണ്ട്, ഇവിടെ പാത്രം കഴുകണത്. പിന്നെ ഇവിടെ വേസ്റ്റ് വെക്കണത്. പിന്നെ ഇത് മറ്റേ എന്താ പാത്രം കഴുകണം സോപ്പ്. പിന്നെ ഇവിടെ കുറച്ച് പാത്രം വയ്ക്കും, ഇവിടെ കുറച്ച് പാത്രം വയ്ക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെൽഫാണ്. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ഉണ്ട്, തേയില ഉണ്ട്, പിന്നെ കാപ്പിപ്പൊടി ഉണ്ട്, പരിപ്പുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും. ഇവിടെ പാചകത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, അത്ര തന്നെ വേറൊന്നും പറയാനില്ല അല്ലേ. ഓക്കെ, അടച്ചേക്കാം. ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്. ഈ ഡോറിലൊന്നുമില്ല, ചുമ്മാ വെച്ചിരിക്കുകയാണ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത്ര തന്നെ. ഇപ്പം ഇങ്ങോട്ട് സ്റ്റോർ റൂമാണ്. ഇവിടെ കംപ്ലീറ്റ് പാത്രങ്ങളുണ്ട്, ഇവിടെ കുറേ സാധനങ്ങൾ പഞ്ചസാരയൊക്കെ ഉണ്ട്. ഫുൾ പാത്രം തന്നെ, മെയിൻ പാത്രങ്ങൾ ഗ്യാസ് കൂട്ടി കൊണ്ടുവരണം. പിന്നെ അവിടെ അരി ഇരിക്കുന്നത്, അച്ചമ്പരി. ഓ, ഇതിൽ മാസം സാധനം അല്ലേ. ഓക്കെ ഓക്കെ, ഇതിലാണ് മാസം സാധനം വെക്കുന്നത് സ്റ്റോക്കിൽ. ഇതിനകത്ത് റവയുണ്ട്, മാവുണ്ട്, എണ്ണയുണ്ട്, അങ്ങനെ ഫുൾ സ്റ്റോക്കുണ്ട് ഇതിനകത്ത്, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഇന്നലെ പോയി മാസം സാധനം വാങ്ങിച്ചായിരുന്നു. ആ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ് ഈ പാത്രത്തിനകത്ത്. ഇതിന് നാല് കുറേ ഇതുണ്ട്, സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കളിപ്പാട്ടാണ് ഇത്, എന്റെ വാക്കിംഗ് ദിവസം തടവണ്ടിയാ, നടവണ്ടി എന്ന് പറയാം. അതായത് എന്റെ ചേട്ടന മോന്റെ വണ്ടിയാണ് ഇത്, നടക്കാൻ ഉപയോഗിച്ച വണ്ടി. ഈ വണ്ടി ബൈ ഷൂട്ടിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ കൺമണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളാണ് നമ്മളെ. അപ്പൊ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്ത് പറയുന്നുണ്ട്? പറ ആ സ്പൂണൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്, വൈസ് പറഞ്ഞിട്ടുണ്ട്. വൈസാണ് കണ്ടുപിടിച്ച് പറഞ്ഞത്. സ്പൂണുണ്ട്, സ്പൂണ്, ചട്ടുവം, കരണ്ടി, ചപ്പാത്തിയുടെ സംഭവം സാധനങ്ങള് അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. ഇപ്പൊ ഇതാണ് സ്റ്റോറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അടുക്കള കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, വർക്കിംഗ് ഏരിയ അല്ലേ. ഇത് വർക്കിംഗ് ഏരിയ ആണ്. ഇതിന്റെ അകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ എന്താണുള്ളത്, അവിടെ പിന്നെ ലോഷനും കാര്യങ്ങളൊക്കെ, സോപ്പ് പൊടി, സോപ്പുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാ വീട്ടിലുള്ള സാധനങ്ങളും ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഇത് കാണിച്ചായി. അപ്പൊ അടുക്കള കാണിച്ചിട്ടുണ്ട്, സ്റ്റോറും കാണിച്ചിട്ടുണ്ട്, വർക്കിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട്. ഹോം ടൂർ സൂപ്പർ അല്ലേ. വാ, ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടുന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല. കാരണം ടി വി ഉള്ളത് കൊണ്ട് ഞാൻ മാക്സിമം അവിടെ നിന്ന് കഴിക്കോളും, ചില സമയത്ത് ഇവിടുന്ന് കഴിക്കും. അപ്പോൾ ഇവിടെ മൊത്തം 2 കസാരയുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 കസാര വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ മാച്ച് എങ്ങനെ കിടക്കണമുണ്ട്, നമുക്ക് 2 കസാര വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കസാരമുണ്ട്, ഇവിടെ വയ്ക്കാൻ പറ്റും. അങ്ങനെ 3 കസാരമുണ്ട്. പിന്നെ മിക്സി ഇവിടെ നിന്ന് അരയ്ക്കുന്നത് കാരണം നമ്മൾ അവിടുത്തെ പ്ലഗ് പോയിന്റ് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് അരയ്ക്കാൻ പറ്റും. അത് കംപ്ലീറ്റ് വയറിംഗ് കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. അണ്ടാ, ഈ ട്യൂബ്ലൈറ്റ് വർക്ക് ചെയ്യില്ല, പിന്നെ ഇവിടുത്തെ സംഭവം ഒന്നും വർക്ക് ചെയ്യില്ല, ഇവിടുത്തെ വയറിംഗ് കാര്യങ്ങളൊക്കെ. ഈ ലൈറ്റിൻ്റെ കണക്ഷൻ എത്തിക്കുന്നത് പുറത്തു നിന്നാണ് കണ്ടാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഇവിടുത്തെ ഓർഡർ വിളിച്ച് പറഞ്ഞായിരുന്നു, നോ റെസ്പോൺസ്. അതുകൊണ്ട് ശരി, കുഴപ്പമില്ല, ജസ്റ്റ് ചെയ്യാം. നമുക്ക് സ്വന്തം വീട് വയ്ക്കുമ്പോൾ സൂപ്പർ ആണ് പണിയാം, നല്ല വീടൊക്കെ അടിപൊളിയായിട്ട്. ഇത് വാടക വീടല്ലേ, പണിയാൻ പോകണ്ട. കാരണം വയറിംഗ് പണി നല്ല പൈസയാവും, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ മിക്സി അരയ്ക്കുന്നത്, ഡൈനിങ് ഹാള്, ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് ഫുള്ള് ഫ്രൂട്ട്സും പിന്നെ ഐസ്ക്രീം, ബേക്കറി ഐറ്റം കുറേ ഉണ്ട്. ഒന്ന് വിചാരിച്ച് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉള്ളത് മുട്ടയുണ്ട്, നാരങ്ങയുണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, മയോണൈസ് ഉണ്ട്. ഇന്നലെ വാങ്ങിച്ചത് ബാക്കി ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇത് എന്തോന്ന്, ആ ഇത് മറ്റേ ഈ വെള്ളം, എന്ത് വെള്ളം എന്നറിയാമോ, ആ ഓമൻ വാട്ടറാണ്. അതായത് നമ്മൾ ഈ ഗ്യാസൊക്കെ ഇളകുമ്പോഴും അതിൻ്റെ അത് ഇത് കുടിച്ചാൽ പെട്ടെന്ന് അങ്ങനെ റിലീഫ് കിട്ടും. അപ്പം അമ്മയുടെ നാട് തിരുനെല്ലിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നേരത്തെ 2-3 ബോട്ടിൽ വാങ്ങിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കിട്ടും, കിട്ടില്ലേ, ചോദിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഗ്യാസ് ഇളകുമ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടും ഉടനെ. പിന്നെ ഉള്ളത് പൂവുണ്ട്, ദൈവത്തിന് വയ്ക്കേണ്ട പൂവാണ്. പിന്നെ ഇതൊക്കെ എന്തോന്നൊക്കെ ഉണ്ട്, പയറുണ്ട്, പപ്പടോ, അത് എന്നറിയാം നിനക്ക്, എന്നറിയാം ഇതില്ല. പിന്നെ പയറ്, പിന്നെ ഇവിടെ മലക്കറിയും കാര്യങ്ങളും, പിന്നെ ദോശ മാവുണ്ട്. അയ്യോ, ഇന്നലെ വാങ്ങിച്ച പാല് ബാക്കിയുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കറികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിവിടെ ഒന്നുമില്ല, ഇവിടെ പാല് രാത്രി വയ്ക്കും. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഐസ് കട്ട ഉണ്ട്, ഉണ്ട്, ഇഷ്ടംപോലെ ഐസ് കട്ട ഉണ്ട്. ഇതൊക്കെ ഒരു ഫ്രിഡ്ജിൽ ഇല്ല തന്നെയാണ് അല്ലേ. ഇതൊക്കെ സ്പെഷ്യലാണ്, ചില ഫ്രിഡ്ജാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റം കുറേ ഉണ്ട്. ഒരു പാളയും കൂടെ പഴമുണ്ട്, ഇത് പിന്നെ കഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്ര തന്നെ.
അപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിലായിട്ട് കൃഷ്ണനുണ്ട്, അതിന്റെ താഴെയുടെ താക്കോലുണ്ട് എന്റെ ബൈക്ക് താക്കോല്, അപ്പൊ അപ്പേര ഇൻസുലിൻ സിറിഞ്ച്, ഫ്രിഡ്ജിന്റെ താക്കോല്, മറ്റേ ബൈക്കിന്റെ താക്കോല്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് വാഷ്ബേസിനാണ്, ഇത് കണ്ണാടി. എന്തൊക്കെ പറയാണ്ടിരിക്കണം അല്ലേ ഹോം ടൂറിൽ. രണ്ട് ചീപ്പുണ്ട്, പൗഡർ, എണ്ണ. അപ്പൊ എല്ലാരും വാഷ്ബേസ് പോലെ സ്പെഷ്യലാണ്, വെള്ളം വരൂല, ആളെ പോയി തുറന്നാല് വെള്ളം വരുള്ളൂ. കണ്ടാ ഇത് എവിടെ കണ്ടോ, ഇതുപോലെ വാഷ് ബേസിൻ അടച്ചാലും ഇവിടെ അറിയുള്ളൂ. ഈ പൈപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. അതായത് ഈ പൈപ്പ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ അടയ്ക്കാം, അടച്ചു കഴിഞ്ഞാൽ ഫുൾ അടയില്ല, ലീക്കായി കൊണ്ടേക്കും. ഉണ്ടാ അപ്പോൾ അതൊക്കെ ശരിയാക്കണമെന്നുണ്ട്. അപ്പോൾ അത് പൈസകൾ കുറയാവും, ഇപ്പോൾ നമ്മുടെ വീടല്ലല്ലോ. അപ്പോൾ ഈ കംപ്ലൈൻറ്റൊക്കെ നമ്മൾ വരും മുമ്പ് ഉണ്ടായിരുന്നു, നമ്മൾ വന്നതിന് ശേഷം ശരിയാക്കായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് ഇല്ല, കാരണം മാസം വാടക കൊടുക്കണം, വീട്ടിൽ സാധനം വാങ്ങണം, കുറേ ചിലവൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ എല്ലാം നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കാണിക്കേണ്ടത് ബെഡ്റൂം അല്ലേ, അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ അരപ്പ് കാണിക്കണം. അരപ്പല്ലല്ലോ, മീൻ കറി റെഡിയാവാറായി, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായി അരപ്പല്ലേ, മീൻ കറികളോ അരപ്പാ? തേങ്ങയുണ്ട്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഓക്കെ. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ ചെറിയ കുറച്ച് ഉലുവ ചേർക്കും. ആ ഉലുവ ടേസ്റ്റ് വേണ്ടി അല്ലേ, പിന്നെ കുരുമുളകും മഞ്ഞപ്പൊടി. റൂം കാണിക്കണം, ഹോം ടൂർ. അതിന് മുമ്പായിട്ട് ഈ മീൻ കറി വെക്കണ്ടേ, അത് കാണിക്കണ്ടേ? ഫൈവ് മിനിറ്റ്സ്, ഐ വിൽ കമിങ് അല്ലേ. ഇംഗ്ലീഷ് പറ, നീ പഠിക്കാൻ ഇംഗ്ലീഷ് പഠിയോ? പറ, ഓക്കെ പറ, നേരത്തെ പറഞ്ഞത് ഓക്കെ. എന്താണ്? ആ ഓക്കെ, മുളക് പൊടി, കുരുമുളക് പൊടിയാ, മല്ലിപ്പൊടി, എന്നിട്ട് നല്ല വറുക്കണം അല്ലേ, ചൂടാക്കണം. ഇത് കള്ളം തുമ്പലാണ്, ചുമ്മാ തുമ്പലിട്ടത് അല്ലേ. നീ പേടിച്ചു പോയോ? നീ പേടിക്കുന്ന ആള്. ഇന്നലെ അതായത് വാക്സിൻ എടുത്ത സമയത്ത് ഇത്തിരി പനി ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഗുളിയായിരുന്നു, പാരസെറ്റമോൾ ഗുളിയ. നമ്മൾ സാറിന് അവൾക്ക് മരുന്ന് കൊടുക്കുള്ളൂ. പിന്നെ അന്ന് ഗുളിയാണ് തന്നത് ഡോക്ടർ. ശരി, ഞാൻ പറഞ്ഞ ഗുളി കാര്യത്തിൽ ഉച്ചയ്ക്ക് ഗുളി കഴിഞ്ഞു, രാത്രി ആകുമ്പോൾ മരുന്ന് വെച്ചാൽ പറഞ്ഞു. ഉഴുപ്പോ എന്തോ ഒരു ബഹളമായിരുന്നു, വലിച്ചു കീറുന്നു. മക്കളെ ഇവര് ഗുളിയ കഴിയും, അത് പകുതി ഗുളിയ കഴിച്ചാൽ മതി, ഫുള്ള് കഴിക്കണ്ട. ആ പാരസെറ്റമോളെ പകുതി ഗുളിയെ പിന്നെയും പകുതിയാക്കി, ചെറുതാക്കി കൊടുത്തിട്ട് വിഴുങ്ങാൻ പറഞ്ഞു വെള്ളം കുടിച്ചിട്ട്. ഇവള് വിഴുങ്ങിയത് തുപ്പി തുപ്പി കളഞ്ഞ് ദേഹം മൊത്തം ആക്കി. ഞാൻ പറഞ്ഞു രാത്രി ആകുമ്പോൾ സിറപ്പ് വന്നിട്ടില്ല, പാരസെറ്റമോൾ സിറപ്പുണ്ട്, അത് കുടിക്കാൻ എളുപ്പമാണ്. രാത്രി വന്നിട്ട് മക്കളെ തൽക്കാലത്തേക്ക് കഴിയുന്നു പറഞ്ഞു, കേട്ടേയില്ല. ആൾ ബഹളം ഉണ്ടാക്കി കളഞ്ഞു. എനിക്കാണെങ്കിൽ ദേശം സഹിക്കാൻ പറ്റില്ല, കാരണം പനി അടിക്കാൻ പാടില്ല, പനി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിപ്പോ. പറഞ്ഞേ എന്തൊരു ബഹളമായിരുന്നു അന്ന്, വൈശു വൈശു ഇല്ലായിരുന്നു, ഏതോ ഒരു പെണ്ണായിരുന്നു. കയ്പ മരുന്ന് കഴിക്കോളൂ. സൗണ്ട് എങ്ങനെയാണ്? ആ മഞ്ഞപ്പൊടിയാ, ഓക്കെ. മഞ്ഞപ്പൊടി മിക്സി ഇടണം. അപ്പൊ വറുത്ത മുളക് പൊടി കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് മിക്സിക്കകത്ത്, ജാറെടുത്ത് അവിടെ മിക്സി കൊണ്ട് വെക്കണം. ഓ, അപ്പോൾ നമ്മളിപ്പോഴത്തേക്കും അടുക്കളയാണ്. ഇവിടെ നിന്ന് ഡൈനിങ് ഹാളിൽ പോകണമെങ്കിൽ കറക്റ്റ് ഒരു 50 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ പോവാന്നാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. മാപ്പ് ഇട്, ആ മാപ്പ് മാപ്പ് ഇട്. ഓക്കെ, നേരെ പോയി ലെഫ്റ്റ് അല്ലേ, ഓക്കെ. ലെഫ്റ്റിലാണ് പോകേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം, വണ്ടി പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഡൈനിങ് ഹാൾ എത്തിയിട്ടുണ്ട്. ഓ, എന്ത് ദൂരം അല്ലേ. മിക്സിക്ക് നിന്റെ സൗണ്ടിനേക്കാൾ ഈ സൗണ്ട് കുറവാണ് മിക്സിയില്. ആരാ അയ്യോ, എന്തൊരു അരപ്പത്. ഹോ, കാര്യാ ഇവിടെ സൗണ്ട്. മിക്സി കേട്ടെങ്കിൽ മിക്സി ഇറങ്ങി ഓടിയ വീട്ടിൽ. ആ സൗണ്ടായിരുന്നല്ല, കുറച്ച് പുളി ഇട്ടുണ്ട്. ആ അരച്ചോ, കമോൺ. എന്താ അത് വേണ്ടേ? ആ വെള്ള വഴി, വെള്ള ഒഴിച്ചറിയും. ഓക്കെ, സൂപ്പർ. ഇപ്പോ
ഓക്കെ, അപ്പൊ അരപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അരപ്പ്. അപ്പൊ നമുക്ക് ബാക്കി ഹോം ടൂർ ചെയ്യാം കേട്ടാ. നമ്മൾ ഹോം ടൂർ ചെയ്തിട്ട് വരാം, നീ എല്ലാം കടയൊക്കെ വരും ഇപ്പോഴത്തേക്ക്. അപ്പൊ ഹോള് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ അടുത്ത് നേരെ ബെഡ്റൂം ആണ്, അമ്മയുടെ ബെഡ്റൂം, അമ്മയുടെ അപ്പരെ ബെഡ്റൂം ഇതാണ്. ആ അമ്മ, അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട്? അപ്പൊ ഇവിടെയാണ് ഏ സി ഉള്ളത്, എന്താ ഓ ഇവിടെ സത്യം പറഞ്ഞാൽ കിടക്കാൻ പറ്റുള്ളൂ രാത്രി. അപ്പൊ ഞാനും വാണി വൈശോ രാത്രി ഇവിടെ കിടക്കണത്, ഇതാണ് മത്ത, ഞങ്ങളുടെ മത്തയാണത്. കാരണം നമ്മളെ മുറിയിൽ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല, ഏ സി ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടെ മത്ത വിരിച്ച് കിടക്കണം നമ്മൾ ഈ ഭാഗത്തായിട്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാനുണ്ട്, എന്തേ പറയണ്ടാ? ഇത് ഹോം വ്ളോഗ് ആണ്, ഹോം ടൂർ, എന്തെങ്കിലൊക്കെ പറ, നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് വ്ളോഗ് ആണ്, കണ്ടന്റ് ആണ്. അമ്മന്തേ കളിക്കുന്നു, ഭക്തി കാണാം അല്ലേ? അപ്പൊ അമ്മ കുറച്ച് ഭക്തിയുള്ള ആളാണ്, അമ്മ മുരുകന്റെ ഒരു ഭക്തനാണ്. ഭക്തനാ ഭക്തിയാ? ഭക്ത അമ്മ മുരുകന്റെ ഭക്തയാണ്. അപ്പൊ മുരുകന്റെ കുറെ പാട്ടുകൾ കേട്ടോണ്ട് ഇടക്കിടക്ക്. ഇപ്പൊ ഏത് പാട്ട് കേട്ടത്? ഓ, തമിഴ് പാട്ടാണ് അമ്മ കൂടുതൽ കേൾക്കണത്. അഴകെന്ത്ര സൊല്ലുക്ക് മുരുക, അതുപോലത്തെ പാടല്ലേ? പാട്ട് സാമി പാട്ട്. അപ്പൊ നമ്മൾക്ക് മൈൻഡ് വന്ന് വേറെ എന്തെങ്കിലും പോവാറ്, നമ്മൾക്കുള്ള ജോലിയൊക്കെ തീർന്നിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോ ഭഗവാനെ എന്തെങ്കിലും നനച്ച് വയസ്സായതല്ലേ ഉള്ളൂ. കുറച്ചു അമ്മ പറയട്ടെ, ഇടയ്ക്കിടെ വേറെ എന്തെങ്കിലൊക്കെ നോക്കും. മറ്റേ സമയത്തെ എന്തെങ്കിലൊക്കെ ഞാൻ കാണുന്നത് ഇതന്നെ, ഇവരെ കാണും. ഫാമിലി കോമഡി റീൽസ് അല്ലേ? ആടുകാടി കുടുംബം നിറഞ്ഞു വരണമുണ്ട്. അത് ചുമ്മാ ഇരിക്കുമ്പോ അതൊന്നും പറയാൻ പാടില്ല, നീ ആവശ്യമില്ല. അതല്ല, ഒരു ഫോണായ കവറ് പൊട്ടും ഡിസ്പ്ലേ പൊട്ടും അല്ലേ, അതൊന്നും പറയാൻ പാടില്ല. ഇവക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ കൂടി കഴിഞ്ഞാൽ ഉപദ്രവിക്കും. നുള്ളും കൈനെ വെള്ളം വളയ്ക്കണത്, അടിക്കണത്. ഇതാണ് വയസ്സൂര് കാര്യങ്ങളൊക്കെ. വയസ്സു ഭയങ്കര ആളാണ്, എന്റെ അടുത്ത് വയസ്സ് കുഴപ്പമൊന്നും ഇല്ല, അമ്മയുടെ അടുത്ത് ഭയങ്കര ഉപദ്രവമാണ്. അമ്മയ്ക്ക് കീറിയപ്പ എന്റെ, അത് ഫാഷൻ അല്ലേ, കീറി നിൽക്കുന്ന ഫാഷനാണ്. ഇതൊക്കെ മതി, എന്റെ ചൂട് സമയത്ത് കീറിയപ്പ നിൽക്കണം, നല്ലത്, നല്ല കാറ്റുള്ളു. ഓക്കെ, അപ്പോൾ ഇവിടെ യാസി ഉണ്ട്, പിന്നെ ഇവിടെ അലമാരമുണ്ട്, അലമാരക്കകത്ത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാമല്ലോ. പിന്നെ ഇവിടെ മെത്തയുണ്ട്, നമ്മളെ മെത്തയാണത്. പിന്നെ ഇവിടെ ഒരു ചെറിയ അലമാരമുണ്ട്, ഇതിനകത്ത് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഷെൽഫുണ്ട്, അത് ഉപയോഗിക്കില്ല, ചുമ്മാ അടക്കാണ്. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഓക്കെ, ബാത്റൂം കാണിക്കാൻ ആവശ്യമൊന്നുമില്ല, ബാത്റൂം എന്തുകൊണ്ട് ആവപ്പെടാം, കക്കൂസും ഷവറൊക്കെ തന്നെ ഉണ്ട്, എന്തുവാണെന്നറിയാം. ഓക്കെ, അപ്പം അത്ര തന്നെ. ഇവിടെ കഴിഞ്ഞല്ലോ, ഒരു ഫാനും ഉണ്ട്. അപ്പൊ അതാണ് പറയണ്ട, മൈ ഫിൽട്ടർ, അത് ഏ സി ഫിൽട്ടർ ക്ലീൻ ചെയ്യണം, ജോലി ഉണ്ട്. കാരണം ഏ സി തണുപ്പ് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ ഏ സി ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ കുറച്ചായിട്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞല്ലോ, ബെഡ്റൂം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പ ജോലിക്ക് പോയിരിക്കുകയാണ് ആട്ടോ ഓടാൻ വേണ്ടിട്ട്. നിങ്ങൾ എന്തായി, നിങ്ങൾ ഒഴിച്ച് അരപ്പൊക്കെ? അരപ്പിട്ട് പുളി ഒഴിച്ച് തക്കാളി കറിവേപ്പില പച്ചമുളക് ഇനി എന്ത് ചെയ്യണം, തിളക്കണം. തിളച്ച് നല്ല വരുമ്പോ ആ മീനെടുത്ത് അതിലോട്ട് കമ്മത്തണം അല്ലേ. ഇവിടെ പുളിവെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്, ചോറ് അടിച്ചിറക്കിയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ കറിയും പുളിവെള്ളം റെഡി ആയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. പിന്നെ മീൻ പൊരിച്ചത് അല്ലേ, എത്ര തന്നെ. ഓക്കെ, മീൻഡോ മണം വന്നോളൂ, കുറച്ച് സമയം ആവട്ടെ. ആ മണമുണ്ട്, നല്ല മണമുണ്ട്. ആ മണം വന്നു തുടങ്ങിട്ടാ, മീൻ കറിയുടെ മണം വന്നു തുടങ്ങി. ഐ ലവ് മീൻ കറി. എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം പഴങ്കഞ്ഞിയാണ്. ഈ ചൂട് സമയത്ത് വേറെ ഒന്നും വേണ്ട, നല്ല പഴങ്കഞ്ഞിയിൽ ഇത്തിരി മോരൊഴിച്ച് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെന്തുവാണ് മതി, ഇത്ര മതി, എനിക്ക് ഇത്ര മതി. അപ്പോൾ അത്രയും വെച്ച് കഴിക്കണം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് പഴങ്കഞ്ഞില്ല, ഇന്ന് ചൂട് ചോറാണുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് ബായി കാണിക്കാനുള്ളത് ഹാളുണ്ട്, എൻ്റെ ബെഡ്റൂമും, പിന്നെ സിറ്റ് ഔട്ട്, പിന്നെ പാർക്കിംഗ് ഏരിയ കുറേ കാണിക്കാനുണ്ട്. എന്തൊക്കെ അവിടെ കാണിക്കാം, എന്ത് ചെയ്യാം, എന്തൊക്കെ കാണിക്കും അല്ലേ. രണ്ട് വ്ളോഗ് പോകുന്നു എനിക്ക് തന്നെ. ഞാൻ എന്ത് പറഞ്ഞു, നീ എന്ത് പറയണം, പക്ഷേ ഇത് പൊടിയാണോ, എന്തൊക്കെയിലൊക്കെ പറയണം, പോകില്ല അതല്ലേ, അത് പറയാൻ വേണ്ടിയിട്ട് കാളിപ്പിടണം, പോകാൻ. അപ്പോൾ ഇതാണ് ഹോള്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു തരാം, ഇവിടെ ഉള്ളത് വേറെ ഒന്നുമില്ല, ഒരു കസാര, ഇവിടെ ഒരു കസാര, അവിടെ ഒരു സോഫ സെറ്റ് പോലത്തെ കസാര. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവററ്റ് കസാര, എൻ്റെ കസാരയാണത്. ഇവിടെ നിന്നാണ് എഡിറ്റ് ചെയ്തത് വീഡിയോ ഒക്കെ. ഈ കസാര ഇവിടെ എടുത്തിട്ടിട്ട്
ഈ കസാര ഇങ്ങനെ ഇരുന്ന് ഈ കാലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ മൊബൈൽ എടുത്ത് വെച്ച് എഴുത്തി. എൻ്റെ അടുത്ത് ഫുൾ മൊബൈൽ വഴിയാണ്. കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ കമ്പ്യൂട്ടർ അത്ര സപ്പോർട്ടല്ല, കാരണം കമ്പ്യൂട്ടർ അത്ര സെറ്റപ്പ് ഒന്നും ശരിയായിട്ടില്ല. ഇതൊരു ബേസ് കമ്പ്യൂട്ടറാണ്, അതായത് ചെറിയ MS ഓഫീസും കാര്യങ്ങളും ബ്രൗസ് ചെയ്യാം, അല്ലാതെ ഈ കമ്പ്യൂട്ടർ കയറി എഡിറ്റ് ചെയ്യാനുള്ള സംഭവം ആയിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ, KLT ഒരു സ്റ്റുഡിയോ, അത്ര വേറെ പറയാനില്ല. അപ്പോൾ ഇവിടെ ഒരു ടി വി ഉണ്ട്, താഴെ ഹോം തിയേറ്റർ ഉണ്ട്. ഇത് 2.1 ഹോം തിയേറ്റർ ആണ്, രണ്ട് സ്പീക്കറേ ഉള്ളൂ. ഇവിടെ സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, പിന്നെ ഇവിടെ ഒരു ബാസ് സ്പീക്കർ ഉണ്ട്, ബും ബും സൗണ്ട് വരും. പിന്നെ ഇവിടെ സെറ്റ് ബോക്സ് ഉണ്ട്, എക്സ്ട്രീം. അപ്പോൾ ഇത് എയർടെൽ എക്സ്ട്രീം സെറ്റ് ബോക്സ് ആണ്. സെറ്റ് ബോക്സിനൂടെ നെറ്റിൻ്റെ കണക്ഷനും ഉണ്ട്. അപ്പം ഇതൊരു ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ആണ് പറയുന്നത്. ടി വി കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടി വി ഇമ്പാക്സ് ടി വി ആണ്, 43 inch. ഇത് ആൻഡ്രോയിഡ് അല്ല. ഈ സംഭവം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഔട്ട് വഴി നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്യൂബ് എടുക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വൈഫൈ മോഡം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മറ്റേ അഡാപ്റ്റർ കാര്യങ്ങളുണ്ട് അവിടുത്തെ സ്വിച്ച് ബോർഡിൽ. ഇവിടെ എന്താ ഫൈബറാണ്, ഫൈബർ കണക്ഷൻ. അപ്പോൾ അവിടെ പോയിട്ടുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെ ഹോം ടൂറായിട്ട് പറയാനുള്ളത്, ഹോളിലായിട്ട്. എൻ്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ, എൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ. ഇതൊരു ഫാമിലി ഫോട്ടോ. അപ്പോൾ ഇതാണ് പൂജാമുറി. ഇത് തുറന്ന് പൂജാമുറിയിലെ പൂജാ ഷെൽഫാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വിളക്കുണ്ട്, മണിയുണ്ട്, ചെറിയ വെള്ളി വിളക്കുണ്ട്. ഇവിടെ ഒരു വെള്ളി, ഇത് വെള്ളിയല്ല, സാധാരണ ഒരു സാമ്പ്രാണത്തിൽ വെക്കുന്ന ഒരു സംഭവമാണ്, സ്റ്റാൻഡ് പോലെ. പിന്നെ അവിടെ കൃഷ്ണൻ്റെ പടവും മഹാലക്ഷ്മിയുടെ പടവും ആറ്റുകാലന്മാരുടെ പടവും. പിന്നെ അന്നപൂർണിയമ്മ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ മുരിയനുണ്ട്, ദേവയാനി വള്ളിയൊക്കെ ഉണ്ട്. പിന്നെ സായിബാബ, പിന്നെ അവിടെ ഗണപതി കാര്യങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ താഴെ കമ്പ്ലി സാധനങ്ങളുണ്ട്, അന്തരം ഭസ്മം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എണ്ണയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗോപ്രോയുടെ ഐറ്റങ്ങളാണ് ഈ സൈഡിലായിട്ട് ഞാൻ ഇവിടെ വസിക്കുന്നത്. ഗോപ്രോയുടെ ഒരു ബാഗുണ്ട്, ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മൈക്കുണ്ട്, പിന്നെ സ്റ്റാൻഡ്, സ്റ്റാൻഡല്ലോ എന്താ സെൽഫി സ്റ്റിക്ക്, അത് പിന്നെ എൻ്റെ ആർസി ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. തറച്ചേക്കാം, ഇത്ര എന്തെങ്കിലും അതിൻ്റെ ഗ്ലാസ് ഉണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്, പെട്ടെന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ മറന്നു പോകും, കൊണ്ടു വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഹോൾ കഴിഞ്ഞല്ലോ അല്ലേ. ഓക്കെ, അടുത്ത് ഞങ്ങളെ ബെഡ്റൂം കാണിക്കാൻ മുമ്പായിട്ട് മീൻ കറി റെഡി കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് കാണിക്കണ്ടേ. വാ, അപ്പോൾ ഇതാണ് മീൻ കറി. നല്ല റെഡിയായല്ലോ, മറ്റിയല്ലോ നല്ല പോലെ. നക്കി നോക്കണോ? ശരി, വഴി കൈ പൊള്ളല്. ബേസിക്കലായ നക്കിയാണ്. അപ്പൊ ഏകദേശം മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പൊരിച്ച മീൻ. എണ്ണ ഒഴിച്ചിട്ടുണ്ട് മീൻ പൊരിക്കാൻ തന്നെ. ആഹാ, ആ മീൻ എടുത്ത് ആ എണ്ണയിൽ വയ്ക്കുമ്പോൾ ആ ഒരു കളറുണ്ടാ, ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ, സന്തോഷവും സാറ്റിസ്ഫൈഡ്. ഇതിൽ മസാല പിടിച്ചിട്ടില്ലോ, ഞാൻ മസാല പിടിച്ചതിന് ജോലി ചെയ്യണം. മസാല പിടിക്കുന്ന കാര്യമല്ല, മസാല ഇതിൽ കുറച്ച് മസാല പിടിക്കാനുണ്ട്. ഇതിൽ ഓക്കെ അല്ലേ, മതി മസാല, മസാല അകത്ത് പോയിട്ടുണ്ട്. ഇത്ര ഓക്കെ, സൂപ്പർ കേട്ടാ. നല്ല പൊരിച്ച മീൻ, വളരെ ശരി തന്നെ. മീൻ കറി, പൊരിച്ച മീൻ, തൈര്, പുളിവെള്ളം എല്ലാം കൂടെ ഒരു പിടി പിടിക്കണം അല്ലേ. നാരങ്ങള മീനിൽ ഒഴിക്കാണെങ്കിൽ ആ നാരങ്ങ എടുത്തില്ലോ, അന്ന് കുറവായി. സംഭവം പോളി അടിപൊളിയായിരുന്നു. നിറച്ചു ഒഴിച്ചോ, ഐശ്വര്യ വേണ്ട, അവള് ശരിയാവും. എന്നാ കാല് വേണം അല്ലേ. നാരങ്ങളോ സൂപ്പർ, ഒരു രക്ഷ പൊളിയായിരുന്നു. അതായത് നമ്മൾ ആഹാര സാധനം ഓരോന്നും കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണം, അപ്പോഴേ അത് ബോഡിയിൽ നല്ല പിടിക്കുള്ളൂ. തീർച്ചയായിട്ടും ചുമ്മാ പറഞ്ഞല്ല, ചുമ്മാ വേണ്ടാതെ വെറുപ്പോടെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഛർദ്ദിക്കും, അല്ലെങ്കിൽ വയറിന് പിടിക്കൂല, ദേഹം തൊട്ടൂല അല്ലേ. എപ്പോഴും നല്ല കണ്ട് രസിച്ച് അതിൻ്റെ കളർ കണ്ട് അതിൻ്റെ മണം ആസ്വദിച്ച് ചവച്ച് ഇറക്കി അല്ലെ തിന്നണം, സുഖമാണ് വേറെ അവരാണ്, എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഈ നാരങ്ങളെ കുടിച്ചപ്പോൾ നല്ല സത്യം പറയാം, നല്ല ആസ്വദിച്ച് പതുക്കെ നാക്കിൽ കൊണ്ട് അണ്ണാക്കിൽ കൊണ്ട് പയ്യ കുടിച്ചിറക്കി ഫ്ലൈറ്റിൽ പോകുമ്പോൾ സുഖം വേറെ ലെവലാണ്. ആ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ മീൻ ഫ്രൈ ആയാണ്? പിന്നെ പിന്നെ ഒരു കാര്യം, മാണിക്ക് സെപ്പറേറ്റ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് പ്ലാൻ? ശരിയാണല്ലേ, നമുക്കേ കണ്ടിട്ടില്ല ഇവിടെ അല്ലേ. ഇപ്പൊ വീട്ടില് ജോലിക്ക് പോകുന്നത് വീട്ടിലാണ് ബോറടിക്കുകയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു സാധിക്കണം എന്ന് ആഗ്രഹം അല്ലേ.
ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ചാനൽ തുടങ്ങാൻ പറഞ്ഞു. ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് ഒന്നൊരു അല്ലേ കണ്ട ഒരു കാര്യം ചെയ്യാം. ഈ ഹോം വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് റീച്ച് നോക്കട്ടെ. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങി അതിൽ വ്ളോഗ് ചെയ്യാം വീട്ടിൽ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതാണ് വാണിജ്യ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. എന്തായാലും ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ വ്ളോഗ് സെപ്പറേറ്റ് ചാനൽ ചെയ്യണം നല്ലതാണ് അല്ലേ. അല്ല നമ്മളെ ഇതേ ചെയ്യാമല്ലോ ചെയ്യാം, പക്ഷെ മിക്സ് ആയി പോയി കഴിഞ്ഞാൽ ഒന്നിന് ചിലപ്പോൾ വ്യൂസ് കൂടുതലായിരിക്കും. നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം ഇതുപോലത്തെ വ്ളോഗ് ഈ ചാനലിൽ ഇടണോ അതോ പുതിയ ചാനൽ ഇടണോ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ ശരി. അപ്പം എന്തായി കൊച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി റൂം കാണിച്ചു തരാം. ഹോം ടൂർ നേരെ പോകുന്നത് നമ്മുടെ ബെഡ്റൂമിലോട്ടാണ്. അപ്പോൾ എത്തിയാ അപ്പോൾ എന്തി പറയണ്ട. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ആട്ടോ അടിച്ചിട്ട് ഉണ്ണ വന്നിരിക്കുകയാണ്. ഉണ്ണിട്ട് ഇനി ഒരു 3-4 മണിയാകുമ്പോൾ പോവാം. അപ്പം നല്ല വെയിലപ്പാ, ഒരു രക്ഷയില്ല, ഭയങ്കര വെയില. ഓട്ടോ ഉണ്ടോ? അതിനുണ്ട്, സ്ഥിര ഓട്ടോ തന്നെ. ഉമ്പിളി കുട്ടി, എന്റെ അനിയടി കിങ്ങിണി കുട്ടി, എന്റെ അണ്ണൻ രംഗുളുമുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്റൂം. അപ്പൊ ഇവിടുത്തെ മെത്ത എടുത്ത് അവിടെ ഇട്ടിരിക്കുകയാണ് നമ്മൾ ആ ബെഡ്റൂമിലോട്ട്. കാരണം അവിടെയാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത്. എ സി ഉള്ളതുകൊണ്ട് സൈക്കിൾ കാണിക്കും, കാണിക്കാം, വെയിറ്റ് ചെയ്യും, ഒന്നൊന്നും കാണിക്കട്ടെ. ഇവിടെ കട്ടിലുണ്ട്, പിന്നെ തലയണയും പുതപ്പെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അമൃതാന്ന് പെയ്യുമ്പോൾ തലവേന അവർ വിടാൻ വേണ്ടിയിട്ട്, പിന്നെ വന്നിട്ട് കുപ്പി അതുകൊണ്ട്. പിന്നെ രണ്ട് അലമാരമുണ്ട്. ഇതെന്റെ അലമാര, ഇതിന്റെ പഴയ അലമാര. ഇത് കല്ലാൻ ശേഷം വന്ന അലമാരാണ് പുതിയ അലമാര. ഓക്കെ, മുകളിൽ സൈക്കിളുണ്ട് വൈ ഷൂട്ടിയിലെ. ആ സൈക്കിൾ ഓടിക്കണോ? ഓടിക്കാൻ പറ്റുമോ? കാലം ഏതെന്ന് പറഞ്ഞു? ആ ശരി, ഒച്ചാടോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കണോ? വൈഷൂട്ടി പറഞ്ഞേ. അപ്പോൾ ഈ അലമാരക്കകത്ത് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പഴയ ഡ്രസ്സ്, അതിൽ പുതിയ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇത് ഞാൻ പറഞ്ഞ പടമാണ് വൈഷൂട്ടിക്ക് വേണ്ടിയിട്ട്. ഇത് വൈഷൂട്ടി അംഗനവാടിയിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു പടം വരച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ. അങ്ങനെ വരച്ച പടമാണ് വീടും പുഴയും പിന്നെ പാറ മരം ആകാശം പൂക്കൾ ഇവിടെ പുല്ല്. ഇവിടെ കണ്ണാടി ഉണ്ട്, നല്ല വേർത്തുണ്ടാ. ഫാൻ ഇടാതെ പ്രശ്നമാണ്. ഇവിടെ ബാത്റൂം ഉണ്ട്, ഇവിടെ ഷെൽഫ് ഉണ്ട്. ഇത് യൂസ് ചെയ്യില്ല, കാരണം കംപ്ലീറ്റ് കിടക്കുകയാണ്. കംപ്ലീറ്റ് പോയട്ടെ, കംപ്ലീറ്റ് എന്ത് പറയാം, ചെതല പോലെ അടിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ നോക്കിയില്ല നമ്മൾ കാര്യങ്ങളൊന്നും. വൈഷൂട്ടി ഒരു പഴയ കാറുണ്ട്, പഴയ കാറല്ല വൈഷൂട്ടി ഉപയോഗിക്കുന്ന കാർ തന്നെ. അത് ഉപയോഗിക്കണല്ലോ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ഇത് കാറാ സൈക്കിളാണ്, കാർ പോലെ സൈക്കിൾ. ഇപ്പോൾ പല്ലി ഉണ്ടാകത്ത്, ശരി ഓക്കെ. ഇതൊക്കെ കേബിളും കാര്യങ്ങളും ഉണ്ട്, നെറ്റിൻ്റെ കേബിളാണ്, പഴയ കേബിൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു ബാസ്കറ്റ് പോലെ. ഇതിനകത്ത് വൈഷൂട്ടി സാധനങ്ങളുണ്ട്, വൈഷൂട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വൈഷൂട്ടി ചുമ്മാ ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ചായ വെള്ളവ ദേഹത്ത് കളയും. അപ്പോൾ ആ സമയത്ത് കലമാര തുറന്ന് ഡ്രസ്സെടുക്കാൻ പാടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി തുറന്ന് ഡ്രസ്സെടുക്കാൻ പറ്റും. ഇത് തുറന്ന് കഴിഞ്ഞാൽ വൈഷൂട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, തോർത്തുണ്ട്, വേണ്ട നിക്കർ ബനിയൻ എല്ലാം വെച്ചിട്ടുണ്ട്. വൈഷൂട്ടി തന്നെ ഓടിപ്പോയി ഡ്രസ്സ് മാറിക്കോളും, നമ്മളെ സഹായം ആവശ്യമില്ല അവർക്ക്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വൈഷൂട്ടിക്ക് വേണ്ടിയിട്ട്. വൈഷൂട്ടി പുതിയ ഡ്രസ്സൊക്കെ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇതാണ് എൻ്റെ വർക്കൗട്ട് ഏരിയ, വർക്കൗട്ട് ജിം, ആ ജിം എന്ന് പറയാം. ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഇതെങ്ങനെ, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഓടും, കുറച്ച് നേരം ഓടി വാമപ്പ് ചെയ്ത് നല്ല ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ആയതിനു ശേഷം പിന്നെ പുഷപ്പ് ഉണ്ട്, പിന്നെ ആ സ്റ്റൊമക്കിന് കളിക്കും. ഇങ്ങനെ 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 സ്റ്റൊമക്കിന് വേണ്ടി സിക്സ് പാക്ക് കളിക്കാറുണ്ട്. സിക്സ് പാക്ക് അല്ല, വയറ് ചാടാൻ പാടില്ല, അത്രയാണ് മെയിൻ പോയിന്റ്. പിന്നെ പുഷപ്പ് ചെയ്യും, പുഷപ്പ് അത്ര തന്നെ, പുഷപ്പ് എൻ്റെ ഷോൾഡർ മാംസൊക്കെ നല്ല ഷേപ്പ് കിട്ടും. പിന്നെ എന്ത് തോന്നുന്നു, അത്ര തന്നെ മെയിനായിട്ട് ബോഡി സ്വെറ്റിങ് ആവണം, പിന്നെ ബോഡി നല്ല ഷേപ്പ് ആയിരിക്കും, അത്ര തന്നെ മെയിൻ പോയിന്റിൻ്റെ. പിന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ അതിനുവേണ്ടി സമയം പൈസയും കളയാൻ്റെ ഇല്ല. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ദിവസം വർക്കൗട്ട് ചെയ്യായിരുന്നു, പണ്ട് സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയം ഒട്ടുമില്ല, കെട്ടുന്ന സമയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും. മെയിനായിട്ട് ബോഡി ഒന്ന് ഷേപ്പ് ആയിട്ട് വെച്ചിരിക്കണം, അതാണ് എൻ്റെ മെയിൻ ഒരു കാര്യം. ശരി ഓക്കെ, അത്ര തന്നെ. അപ്പാ നീ എന്ത് അടുത്ത് കളിക്കാൻ? അപ്പം ഞാൻ അടുത്തെന്ത് കളിക്കാം? അപ്പാ ഇത്ര നേരം തുറന്നില്ല, അടുത്തെന്ത് കാണിക്കാൻ വെച്ചപ്പോ അടുത്തതാ അഭിനയിക്കുന്നത്. അപ്പൊ അടുത്ത് കാണിക്കാൻ സിറ്റ് ഔട്ടാണ്, സിറ്റ് ഔട്ട് കാർ പാർക്കിംഗ് കുറച്ച് കാണിക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഒക്കെ വന്നില്ല, ഇവിടെ ഉള്ളത് കാലൊക്കെ തന്നെയാണ്. ഷൂ റാക്ക് പോലത്തെ, ഷൂ റാക്ക് അല്ല, ഇതൊരു മേശയാണ്. മേശയുടെ ഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്, എൻ്റെ വാണിയുടെയും മനസ്സിൻ്റെ ഷൂ. പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, കുടയുണ്ട്. പിന്നെ പെട്രോൾ പെട്ടെന്ന് തീർന്ന് പോകണമെങ്കിൽ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ കുപ്പി കൊണ്ട് പോകാൻ, പെട്രോൾ കുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സോക്സ്, പിന്നെ തോർത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. വൈഷൂട്ടി ഊഞ്ഞാൽ
ഊഞ്ഞാൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഊഞ്ഞാൽ പശു ഇവിടെ നാട് ഭയങ്കരമായിട്ട് കിടന്നു അല്ലേ അല്ലേ. ഇപ്പൊ സിറ്റ് ഔട്ട് ഇതൊക്കെ ഉള്ളു. സാറ സിറ്റ് ഔട്ടില് സോഫ കാണും, ഫാൻ കാണും, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു സിറ്റ് ഔട്ട് അത്ര തന്നെ. പിന്നെ ചില സമയത്ത് അപ്പ അവിടെ നിന്ന് കിടക്കും, ചുമ്മാ കിടക്കും തറയിൽ പാവരിച്ച് ഇത്ര തന്നെ. അല്ല തണുത്ത കാറ്റ് വരുമ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് അറിയാലോ, നമ്മളെ വീടിൻ്റെ കാർ പാർക്കിംഗ് ആണത്. ഇത് നമ്മളെ കാറ്, ഇത് ബൈക്ക് FCV3 യമഹ, അത് യമഹ ക്രക്സ് ആണ്. പിന്നെ അപ്പയുടെ ആട്ടം ഉണ്ട്, ആട്ടം വന്നിട്ട് പ്യാജിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്വത്ത്, കാറും ബൈക്കും ആട്ടമൊക്കെ. വീട് മാത്രം വാടകയ്ക്കുന്നുള്ളു, ബാക്കിയെല്ലാം സ്വന്തമാണ്. ഇപ്പൊ വീടും കൂടെ സ്വന്തം വീടൊന്ന് വാങ്ങി കഴിഞ്ഞാൽ എല്ലാം ഹാപ്പിയാകും. ഇത്രയാണ് അല്ലേ പശുട്ടി, നമുക്ക് സ്വന്തം വീട്ടിൽ പോകണ്ടേ? ഒരു വീട് വെക്കണ്ടേ, വലിയ വീട് സ്വന്തമായിട്ട്. ഇത് വാടക വീടല്ലേ അല്ലേ? എന്തൊക്കെയോ ബന്ധമില്ലാതെ പറഞ്ഞു. ഞാൻ ആനക്കാര്യം പറഞ്ഞു, അവള് ചേനക്കാര്യം പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം, വീട് വെക്കണോന്ന്. അവിടെ അവക്ക് വേറെ എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്, അവളെ കാര്യങ്ങൾ അവൾ പറയാം. അത്ര തന്നെ, ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, നമ്മളെയല്ല, ഇത് മുകളിലത്തെ വീട്ടിലെ ആൾക്കാരുടെ കാർ പാർക്കിംഗ്. അപ്പൊ അവര് ബൈക്ക് പാർക്കി, അവർ കാറില്ല. പിന്നെ അവിടെ പൈപ്പ് ഉണ്ട്, ഇവിടെ രണ്ട് പൈപ്പ് ഉണ്ട്. ഒരു പൈപ്പ് നമ്മളെ പൈപ്പ്, ഈ വലിയ പൈപ്പ്, ഇത് മോളത്തെ പാർട്ടിയാണ്. ഇവിടെ നിന്ന് വെള്ളം പിടിച്ചാണ് വണ്ടിയെ കഴുകണത്. ഇത്രയേ ഉള്ള കാര്യങ്ങളൊക്കെ വീടിൻ്റെ. പിന്നെ ഈ സൈഡ് വശം നമ്മൾ അങ്ങോട്ട് പോകാറില്ല, ഇവിടെ അങ്ങോട്ട് വഴിയില്ല പോകാനായിട്ട്, ടാങ്കേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ടാ. അപ്പോൾ ചോറ് കഴിക്കാം. മണി ഇപ്പം അത്രേ കറക്റ്റായിട്ട്, മണി ഇപ്പോൾ കറക്റ്റ് 3:30 ആവാറേ. ഇപ്പോഴാണ് വിശപ്പ് തുടങ്ങി നല്ല പോലെ. ഇനി കഴിക്കാം സൂപ്പറായിട്ട്. അപ്പോൾ ചോറ്, മീൻകറി, പൊരിച്ച മീൻ, വളരെ ശരി തന്നെ. പിന്നെ പുളിവെള്ളം, കുറച്ച് മീൻകറി എടുത്ത്. ഈ പുളിവെള്ളവും മീൻകറിയും ചേർത്ത് കഴിക്കും, പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ രസവും, രസവും പുളിവെള്ളം ഏകദേശം വെള്ളം പോലെ ഇരിക്കണത്. ഇതിൻ്റെ കൂടെ ചോറിട്ട് വരവി, അതിനൂടെ മീൻകറി വെച്ചിട്ട് കഴിക്കണ ടേസ്റ്റ് വേറെ ലെവലാണ്. ഒരു പ്രത്യേക കോംബോയാണ്. ഒന്ന് കഴിച്ച് നോക്കുക, കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കാം ബാ. ഓക്കെ, നല്ല വരവിട്ടുണ്ട്. പൊരിച്ച മീൻ, വലിയ പീസ്. ഇങ്ങനെ കഴിച്ചാൽ മുള്ളകത്ത് പോകും. ആദ്യം മുള്ളെടുക്കണം. ഓ, തവര മീൻ അല്ലേ? മുള്ള അപ്പ പൊളി, നല്ല മീൻകറി, നല്ല കോമ്പിനേഷൻ. കുറച്ച് ഉപ്പ് കുറവുണ്ട് കറിയിൽ, ഉപ്പിട്ടേ സൂപ്പറായി. ഇത് കൊഴിയാണ് മീൻ, ഇത് കഴിച്ച് നോക്കാം. അപ്പൊ ഈ മീൻ പൊരിച്ചകത്ത് വയ്ക്കാം, മൂടുക. സൂപ്പർ. ഞാൻ കോര അല്ലേ, നെത്തോലി പോയില്ലേ, നെത്തോലി മീൻ പോലെ. എല്ലാ മീൻ സൂപ്പർ ഉണ്ടാ, കൊള്ളാന്നേ, അടിപൊളിയാണ്. സാറ് എപ്പോഴും ഒരു മീനേ ഉള്ളൂ. ഒന്ന് അവര, കൊഴിയാള, കോര, മൂന്നുണ്ട്. ലേവശായിട്ട് വെച്ച് കഴിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാമേ. അപ്പോൾ ഇത്ര തന്നെ മതി, കൂടുതൽ കാണിച്ച് പോകണ്ട. ഇതാണ് ഞങ്ങളെ വീട്, ഞങ്ങളെ ഹോം ടൂർ. സമയം പോകണ്ട, ഡാൻസ് ക്ലാസ് പോകണ്ട, ഇന്ന് കാലം ഇങ്ങനെ മാറിയ വേറെ കുറവുണ്ടോ? അപ്പോൾ ഓക്കെ, സമയമായിട്ടുണ്ട്. അപ്പോൾ വൈശ്വട്ടി കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ വിടണം. 1 മണിക്കൂർ ക്ലാസ് ആണ്, 5 മണി തൊട്ട് 6 മണി വരെ. അതിനുശേഷം എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഡ്രസ്സൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഞാൻ അപ്പം ജോലിക്ക് പോകണ്ട്, സമ്പാദിക്കാണ്ട്, പൈസ റെഡി ആക്കണം, പൈസ റെഡി പഠിപ്പിച്ച് വലിയ ആളാക്കണ്ടേ, ആക്കണ്ടേ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, തൂത്തോണ്ടിരിക്കുകയാണ് വീട്. ഓക്കെ, തൂത്തിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ പോവാം. കമോൺ ഗൈസ്, കട്ടക്ക് എത്തിക്കണം പറ. മതി മതി, ഇങ്ങനെ പറയാൻ പാടില്ല, കുരവട് പോലെ ഇപ്പോ. ബാ 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 ബാ, 4 ബാ. ശരി ഓക്കെ, പോയിട്ടോ. ഓക്കെ, അപ്പൊ വൈശു ഡ്രസ് മാറി, ഈ ഡ്രസ് ഇടണത് വൈശുട്ടിക്ക് ഡ്രസ് ഇടാൻ പോണത്. അപ്പൊ ഓക്കെ, ഞാൻ ഡ്രസ്സുമായിട്ട് ഞാൻ ഇക്കറി നിക്കറ മാറ്റിയിട്ട് നമ്മളിവിടെ ഇക്കറി ഇരിക്കാന്ന് വെച്ചിറക്ക. ഇത് ഫാഷനാണ് അല്ലേ, ഇതൊക്കെ വീട്ടിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. 5 മണിക്കാണ് ക്ലാസ്, മണി ഇപ്പൊ 5:05. അയ്യോ, കുഴപ്പമില്ല, ലാറ്റ് ആയി. ഞങ്ങള് ദേ പോയി ദാവത്തു, 1 മണിക്കുള്ള പത്ത് കഥ പറ. ഷോർട്ട് ബ്രേക്ക്, ഡീപ് ബ്രേക്ക്. ഓക്കെ,
എല്ലാം ഓക്കെയാണ്, കാലൊക്കെ ശരിയായിട്ടുണ്ട് അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കാലിന്, വേറെ ഇല്ലല്ലോ. ചാട് ഫോട്ട് ചാട്. ഓക്കെ, കാലൊക്കെ ശരിയായി, സൂപ്പർ. വോയിസ് ഷൂട്ടിംഗ് എല്ലാം ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. ആദ്യം ഒരു പാടി ഉണ്ടായിരുന്നു, കാല് വേറെ ഉണ്ടോ ഇല്ലെന്നുള്ളത്. കാല് വേറെ ഒന്നുമില്ല, ഓക്കെയാണ്. അത് തോന്നിയാണ്, അതൊക്കെ ചുമ്മാ ഓരോന്നും ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞു. ചെറിയ വേദന കാണുമായിരിക്കും, ഒന്ന് നല്ല നടന്ന് ഓടിയല്ലേ ശരിയാവും, പക്ഷെ ചെയ്യൂല, തൊട്ടാവാടിയാണ്. ശരി വാ, അത് പോ, നീ ചായ കുടിച്ച് ജോലിക്ക് പോണം, സമയം പോ. അപ്പൊ ഇന്ന് ചായ ഇവിടെ സ്പെഷ്യലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിയാ ബാബാ? ഓ ഇതാണാ, ഇത് പഴക്കേക്ക് അല്ലേ? ഇത് പഴക്കേക്ക് പോലെ സാധനം, പഴക്കേക്കല്ലോ. എന്ത് കേക്ക്? വെട്ട് കേക്ക്. കുറച്ച് കട്ടിയുണ്ട്, നല്ല മുരുമാതെ നിൽക്കും, നല്ല മധുരമുണ്ട്. ആൾമോസ്റ്റ് വെട്ട് കേക്കില്ല. ആദ്യം കഴിച്ച് കുറച്ച് കട്ടിയായിരുന്നു, ഇത് സോഫ്റ്റ് ആയിരുന്നു. ചേട്ടാ ചേട്ടാ, കാട്ടുറമ്മൻ ചേട്ടാ, എല്ലാം വീഡിയോ വൈകുന്നേരം ടി വി, ചായ, കടി, ഇതൊരു ഫേവറേറ്റ് ആണല്ലേ എല്ലാം. പിന്നെ ചായയും കുടിച്ചോണ്ട് ഈ കളിയും കളിച്ചോണ്ട് ആ ടി വി കാണാൻ അസുഖം പറയണം അല്ലേ? ടി വിയിൽ എന്തെങ്കിലും സിനിമയോ പാട്ടോ? ഇപ്പൊ ടി വിയിൽ ഓടിക്കണം സിനിമ എന്ന് പറയുന്നത് ദില്ലാണ്, വിക്രമിന്റെ പടമാണ്, കെ ടി വിയിലാണ് ഓടുന്നത്. ഇതിന്റെ പടമാണ് സൂപ്പറാണ്, ദില്ല്, ധൂള്, സ്വാമി, ഇതൊക്കെ ഹിറ്റാണ് വിക്രമിന്റെ. ഓക്കെ, മണി ഇപ്പൊ കറക്റ്റ് 7 മണിയായിട്ട്, ജോലിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. 6 മണിക്ക് പോകട്ടാണ് ഗിഗ് ബുക്ക് ചെയ്തപ്പോ ഫുള്ളായി കിട്ടിയില്ല, അതുകൊണ്ട് 7 to 10 വർക്കേ പോയാണ്. പോയിട്ടാണ് പോയിട്ടാ. ഇപ്പൊ ചേട്ടൻ ഫാമിലി വന്നിരിക്കുകയാണ്, ചേട്ടൻ ചേട്ടത്തി ചേട്ടനെ കൊച്ചു വന്നിട്ടുണ്ട്, കിച്ചു വന്നില്ല. എന്ത് കഷ്ടം വന്നാലും, കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടൊക്കെ നിക്കണം. അവളെ പറയാ സമ്മതി, നീയേ എപ്പോഴും പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാ എപ്പോ നോക്കിയാലും അവള് ഓർമ്മിക്കും. പറയാം, സൂപ്പറാ പറയുള്ളു, നീ കാരണം പറയാ കള്ളിയാണല്ലോ, പറയാ സമയത്ത്. ഓക്കെ, നമ്മളെ ഭദ്രയുടെ മൂട് ശരിയല്ല, അല്ലെങ്കിൽ കട്ടായി പറയുമായിരുന്നു. വാ വാ വാ, ശരി, ഓക്കെ, പോയിട്ടാ പോയിട്ടാ.